ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, ദൈവത്തിൻ്റെ മഹാദയയാൽ ഒരു ദിവസം കൂടെ, ഒരു സുപ്രഭാതം കൂടെ കാണാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് അവസരം തന്നിരിക്കയാൽ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിലും ഉപരി ഓരോ പ്രഭാതത്തിലും തിരുവചനത്തിലേക്ക് നോക്കുമ്പോൾ തിരുവെഴുത്തിൻ്റെ ആഴം ഗ്രഹിപ്പിച്ച് കഷ്ടതയും പ്രയാസവും നിറഞ്ഞ ലോകത്തിൽ സാത്താൻ്റെ വഞ്ചനകളുടെ ചതിയും പോരാട്ടവുമുള്ള ഈ ഊഷരഭൂമിയിൽ മഹാദൈവത്തിൻ്റെ തണലിലും കൃപയിലും നിൽപ്പാൻ നമുക്ക് വേണ്ടത് ഓരോ ദിവസവും വചനത്തിലൂടെ നൽകിത്തരുവാൻ കൃപ കാണിക്കുന്ന ദൈവത്തോട് 1000 നന്ദി പറയുന്ന കൂടെ ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് നമ്മൾ തിരികെയാണ്. അതിനേക്കാൾ മുമ്പ് സ്നേഹാദരവോടെ ദൈവവചന കേൾവിക്ക് വേണ്ടി മനസ്സുവെക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആദരപൂർവം വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്നും പ്രയാസങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന നിങ്ങളോട് കർത്താവ് ഒരു സ്വാന്തനമല്ല, നിങ്ങളെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി കൃപ തന്ന് കഷ്ടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ വചനം ഒരു താക്കോലായി ഉപയോഗിക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൻ്റെ മുമ്പിലിരുന്നപ്പോൾ ആർക്കൊക്കെയോ വേണ്ടി, ആയിരക്കണക്കിന് ആളുകൾ ഈ കൊച്ചു സന്ദേശം കേൾക്കുന്നതിൽ ആർക്കൊക്കെയോ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കനിവാർന്ന് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അപ്പോസ്തല പ്രവൃത്തി എന്ന് വായിക്കാൻ ഞാൻ മുദ്രിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്നു വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ഒന്നോടെ ഞാൻ ആദ്യത്തെ സെൻറ്റൻസ് എടുത്തു വായിക്കട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്നു വരെ നിൽക്കുന്നു. നിൽക്കാനുള്ള സഹായം തരുന്ന നമ്മുടെ ദൈവം. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കേസിനോടുള്ള ബന്ധത്തിൽ, യഹൂദന്മാർ തനിക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ്, അതിനോടുള്ള ബന്ധത്തിൽ ഏകദേശം 2 വർഷത്തിൽ കൂടുതലായി തടവിൽ കിടക്കുകയാണ്. അവസാനം അഗ്രിപ്പ രാജാവിൻ്റെയും ഫെസ്തോസിൻ്റെ മുമ്പിൽ വിസ്തരിക്കപ്പെടാനൊരവസരം കിട്ടുകയാണ്. ആ സമയത്ത് അഗ്രിപ്പ രാജാവ് പൗലോസിനോട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി വന്നിരിക്കുന്ന യഹൂദ സദസ്സിൻ്റെ മുമ്പിൽ പറയാം എന്നൊരാഹ്വാനം കൊടുത്ത വേളയിൽ അദ്ദേഹം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ രാജകീയ ബഹുമാനത്തോടുകൂടി നിന്നുകൊണ്ട് താൻ ആരാണ്, താൻ എന്താണ് ചെയ്യുന്നത്, യഹൂദന്മാർ തന്നെ തെറ്റിദ്ധരിക്കാനുള്ള കാരണമെന്താണ്, ദോഷമായിട്ട് ആർക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തു പോരുന്നത് ഇന്നതാണ് എന്നുള്ള കാര്യം ആത്മപൂർണതയോടെ ദൈവത്തെ മുൻനിർത്തി ദൈവാശ്രയ ബോധത്തോടുകൂടെ കോടതിക്കകത്ത്, അന്തോണിയ കോട്ടയ്ക്കകത്തുള്ള മതകോടതിക്കകത്ത് വിസ്തരിക്കുകയാണ്. ആ വിസ്താരവേളയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താൻ പറയുന്ന ചില വാക്കുകളിൽ നിന്നാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി അടർത്തിയെടുത്തിരിക്കുന്ന വേദഭാഗം. രാജാക്കന്മാരുടെ മുമ്പിൽ അഥവാ ഭരണസാരഥികളുടെ മുമ്പിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു, യഹൂദന്മാർ എന്നെ കൊല്ലാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. സത്യമാണത്, പതിയിരിപ്പുകാരെ നിർത്തി ചതിപ്രയോഗങ്ങൾ നടത്തി വഴിക്കൽ വെച്ച് കൊല്ലുവാൻ, ദൈവാലയത്തിനകത്ത് വെച്ച് കൊല്ലുവാൻ, വിചാരണ വേളയിൽ പോലും തന്ത്രപരമായി നീങ്ങിക്കൊണ്ട് 10-40 പേർ ആഹാരം കഴിക്കാതെ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് പൗലോസിനെ കൊന്നിട്ടല്ലാതെ ഇനി ആഹാരം വെള്ളം കുടിക്കത്തില്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത സംഭവങ്ങൾ പോലും ഈ അധ്യായത്തിൻ്റെ പുറകിലെ അധ്യായങ്ങളിലുണ്ട്. അങ്ങനെ കൊല്ലാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചു, ഇല്ലാതാക്കാൻ വേണ്ടി ഭയങ്കര പരിപാടികൾ നടത്തി, ഭൂമിയുടെ മുഖത്തു നിന്ന് തുടച്ചു മാറ്റിയിട്ടേ ഇനി തറയിന് നിൽക്കത്തുള്ളൂ എന്ന് പ്രതിജ്ഞയെടുത്തു ഒരു കൂട്ടം ആളുകൾ, സംഘം ചേർന്ന ആളുകൾ. യഹൂദന്മാർ ഒരു വേട്ടപ്പട്ടിയെപ്പോലെ പൗലോസിനെ വേട്ടയാടി. പക്ഷെ അദ്ദേഹം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഫെസ്തോസിനോടും, രാജശ്രീ ഫെലിക്സിനോടും, ഫെസ്തോസിനോടും, അതുപോലെ അഗ്രിപ്പാവിനോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് താൻ പറയുന്ന സാക്ഷ്യവാചകങ്ങളാണ് ഇന്നത്തെ ചിന്തയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിൽ താൻ പറയുന്ന വാക്യതാണ്, എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്നു വരെ നിന്നു. നിൽക്കാൻ വേണ്ടി സഹായം തരുന്നൊരു ദൈവം. ലോകത്തിൽ ആരാണ് മറ്റുള്ളവരിൽ നിന്നൊരു സഹായം പ്രതീക്ഷിക്കാത്തത്? ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ എത്ര കാശുകാരനാണെങ്കിലും, എത്ര ശക്തനാണെങ്കിലും, എത്ര ബലമുള്ളവനാണെങ്കിലും മനുഷ്യനൊരു പരസഹായ ജീവിയാണ്. ഈ ഭൂമിയിൽ ആയുസ് എത്തുന്നതിനേക്കാൾ മുമ്പ് ആരുടെയെങ്കിലുമൊക്കെ സഹായമില്ലാതെ
ആയുസ് തീർക്കാൻ പറ്റിയല്ല. നമ്മളത് ഓർത്തോളണം. തലക്കനമുള്ളപ്പോൾ, മടിയിൽ പണമുള്ളപ്പോൾ, ശരീരത്തിന് ബലമുള്ളപ്പോൾ, നമ്മുടെ മനസ്സ് അഹങ്കരിക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം ആരുടെയും സഹായമൊന്നും വേണ്ട, നിൻ്റെയൊന്നും സഹായം എനിക്ക് വേണ്ട എന്ന് ഒരു പുച്ഛഭാവത്തോടെ ചിലപ്പോഴെങ്കിലും പറഞ്ഞേക്കാം. പക്ഷേ അത് സത്യമല്ല. ഭൂമിയിലെല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ തമ്മിൽ സഹായിച്ചാണ് ഈ ലോകം വിടാൻ കഴിയത്തുള്ളൂ. മനുഷ്യർ തമ്മിൽ സഹായിക്കേണ്ടവരാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ സഹായിക്കേണ്ടവർ ശത്രുക്കളാവും. ചിലപ്പോൾ ഒറ്റയ്ക്ക് പലരെയും സഹായിക്കേണ്ട സ്ഥിതിയും വരും. അങ്ങനെയുള്ള വേളയിൽ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്ത വലിയ പ്രതിസന്ധികൾ നേരിടുമ്പോൾ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു സഹായകൻ, അതാ ദൈവം. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പ്രധാന പണി എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മൾ മറുപടി പറയുന്നത്? ന്യായം വിധിക്കുകയോ ശിക്ഷിച്ച് നരകത്തിൽ തള്ളുകയോ കുറ്റം പറയുകയോ? വലിയ നിയമപുസ്തകം എടുത്തു വെച്ചിട്ട് ഓരോരുത്തരും നിയമപ്രകാരമാണോ പോകുന്നത് എന്ന് നോക്കി നിൽക്കുന്ന ഒരുവനാണോ ദൈവം? ക്രിക്കറ്റ് കളിയിൽ അമ്പയർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾ മിണ്ടത്തില്ല, പുറകെ കൈയും കെട്ടി സൂക്ഷ്മതയോടെ ആരോടും പ്രതിബദ്ധതയില്ലാത്ത നിലയിലാണ് കളിക്കളത്തിൽ അദ്ദേഹം നിൽക്കുന്നത്. കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ നോക്കുന്നത് പന്തെറിഞ്ഞവൻ തെറ്റിയിട്ടുണ്ടോ, കാല് എടറിയിട്ടുണ്ടോ, പന്ത് എന്ന് വേണ്ടാത്തടത്ത് എവിടെയെങ്കിലും കുത്തിത്തെറിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യം. കുറ്റം തെറ്റ് പോരായ്മ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി കൈയും കെട്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് നിൽക്കുന്നയാളാണ് അമ്പയർ. ഇതുപോലെ ദൈവം തമ്പുരാൻ നമ്മൾ പാടിയതൊത്തില്ല, നടന്നതൊത്തില്ല, ഇരുന്നതൊത്തില്ല, ഇതൊക്കെ നോക്കി നിൽക്കുന്ന ഒരു അമ്പയറായിട്ടാണോ ദൈവത്തെ കാണുന്നത്? ശരിയാണ്, കുറ്റം കണ്ട ശിക്ഷിക്കുന്നവനാണ് ദൈവം, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പരിപാടി ഏതെങ്കിലും വിധത്തിൽ മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്കിത് അറിയാമെങ്കിലും നിങ്ങളെ തട്ടി ഉണർത്തി ഇക്കാര്യം ബോധിപ്പിക്കാൻ രാവിലത്തെ ധ്യാനത്തിലും പ്രാർത്ഥനയിലും പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിന് പ്രേരണ തന്നു. നിങ്ങൾക്ക് ഇന്നത്തെ കഷ്ടതയിൽ ഒരു സഹായകൻ ഇല്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വാക്യം വായിക്കണം, തടിവരയിടണം. ദൈവം ഏതൊക്കെ കാര്യത്തിൽ സഹായിക്കുമെന്നുള്ളത് ഒരു ഒന്നൊന്നര മണിക്കൂർ നേരത്തെ പ്രസംഗമാണ് ഏറ്റവും ചുരുങ്ങിയത്. അത് മറ്റൊരു സന്ദർഭത്തിൽ ഏതെങ്കിലും മീഡിയയിലൂടെ ഞാൻ എൻ്റെ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ചെയ്തോളാം. പക്ഷെ ഇപ്പോൾ അല്പസമയ ചിന്തയിൽ ഞാൻ ദൈവത്തിൻ്റെ ഒറ്റ സഹായത്തെക്കുറിച്ച് പറയാം. നിൽക്കാൻ നിവൃത്തിയില്ല എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങൾ, വളഞ്ഞു പോകുന്ന, കുനിഞ്ഞു പോകുന്ന, ഭാരം നിമിത്തം തളർന്നു പോകുന്ന സന്ദർഭങ്ങൾ, അപ്പോഴല്ലേ നിൽക്കേണ്ടി വരുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും നമ്മൾ, ഒത്തിരി ചോദ്യങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നിൽക്കുക എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൻ്റെ പ്രത്യേക ഒരു പ്രയോഗമാണ്. ഞാൻ വേറൊരു വാക്ക് പറയുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് കിട്ടും. സ്തേഫാനോസിൻ്റെ പ്രസംഗ മധ്യത്തിൽ പഴയ നിയമത്തിൻ്റെ യോസേപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഫറവോൻ്റെ മുമ്പിൽ നിൽക്കാൻ ദൈവം അവന് ജ്ഞാനവും ബലവും കൊടുത്തു എന്നൊരു വാക്ക്, കൃപയും കൊടുത്തു എന്നൊരു വാക്യമുണ്ട്. അപ്പം ഫറവോൻ്റെ മുമ്പിൽ നിൽക്കാൻ എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം എന്താ? ഫറവോൻ്റെ മുമ്പിൽ കുറ്റവാളിയെപ്പോലെ പോയി തലകുനിച്ച് നിൽക്കുമ്പോൾ തലകറങ്ങി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം പുറകിന്ന് താങ്ങി എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പിന്നെ എന്താ? യോസഫിൻ്റെ ജീവിതം മാറുകയാണ്. കാരാഗ്രഹത്തിൽ നിന്ന് വലിയ കനകസിംഹാസനത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അതിൻ്റെ ഇടയിൽ ഫറവോൻ്റെ മുമ്പിൽ നിന്നിട്ട് വേണം ആ ലെവലിലേക്ക് കയറാൻ. അവിടെ നിൽക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം പ്രത്യേക കൃപയും ജ്ഞാനവും കൊടുത്തു. അപ്പം 24 മണിക്കൂറും കുന്തവും പിടിച്ചുകൊണ്ട് ഫറവോൻ്റെ മുമ്പിൽ നിന്നൊരു മനുഷ്യനല്ല യോസേഫ്. പക്ഷേ ഫറവോൻ്റെ മുമ്പിലൂടെയാണ് വാഗ്ദത്തത്തിലേക്കും ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കും എത്തേണ്ടത്. അവിടെ നിൽക്കാൻ പ്രത്യേക കൃപ കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഇന്ന് പകലിൽ നിങ്ങൾ ചിലരോട് പറയട്ടെ, ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിങ്ങളുടെ കുടുംബത്തെ പിടിച്ചു നിർത്താൻ, നിങ്ങളീ പരീക്ഷയൊന്ന് ജയിക്കാൻ, നിങ്ങളീ എൻട്രൻസ് ഒന്ന് പാസ്സാകാൻ, നിങ്ങളുടെ ഈ ദിവസങ്ങളൊന്ന് തരണം ചെയ്യാൻ, കടം
കടക്കാർ വന്ന് ചോദിക്കുമ്പോൾ അവരുടെ മുമ്പിലൊന്ന് പിടിച്ചു നിന്ന് അപ്പുറത്തെ വഴികളുണ്ട്, ഏതൊക്കെയോ സാധ്യതകൾ അപ്പുറം കിടക്കുന്നുണ്ട്. സാധ്യത തീരുന്ന അന്ന് നിങ്ങൾ മരിക്കും കേട്ടോ. ദയാ വാക്ക് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ സത്യം പറയും. എന്തുകൊണ്ടാണ് നീ ജീവിച്ചിരിക്കുന്നത്? ഞാൻ എന്നോട് ചോദിച്ചാൽ പറയും, നിങ്ങൾ ചോദിക്കുക എന്തിനാ ഷാജി പാസ് ജീവിച്ചിരിക്കുന്നത്? എൻ്റെ സാധ്യതകൾ തീർന്നിട്ടില്ല, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ തീർന്നിട്ടില്ല, ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർന്നിട്ടില്ല. അത് തീർന്നാൽ അന്ന് എന്നെ ദൈവം തിരിച്ചു വിളിക്കും. അപ്പം നിങ്ങൾ മരിക്കാത്തതിൻ്റെ കാരണം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ തീർന്നിട്ടില്ല, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ തീർന്നിട്ടില്ല. ഈ പ്രശ്നത്തിൻ്റെ അപ്പുറം, ഈ കഷ്ടതയുടെ അപ്പുറം, ഈ കഠിന ശോധനയുടെ അപ്പുറം, ഈ കണ്ണീരിൻ്റെ അപ്പുറം, ഇന്നത്തെ ഞെരുക്കത്തിൻ്റെ അപ്പുറം നിങ്ങൾക്കിനിയും ജീവിതം കിടക്കുന്നുണ്ട്. അപ്പം ഈ ഞെരുക്കത്തിൽ നിങ്ങൾ നിന്നേ പറ്റൂ, ഈ ഞെരുക്കത്തിൽ നിങ്ങൾ പിടിച്ചു നിന്നേ പറ്റൂ. അതിനാര് സഹായിക്കും? നിൽക്കാനുള്ള സഹായം തരുന്ന ഏറ്റവും വലിയ ആള് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണ്ടം പണയം വയ്ക്കാൻ, അതുപോലെ തന്നെ വെച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാൻ, ഇങ്ങനെയൊക്കെ പോകുന്ന വഴിക്ക് റോട്ടിൽ ഒത്തിരി ബാനറുകൾ കണ്ടേക്കാം, നിങ്ങളെ സഹായിക്കാം പിടിച്ചു നിൽക്കാൻ. അങ്ങനെ ഒത്തിരി കോർപ്പറേറ്റുകളും കമ്പനികളും കണ്ടേക്കാം, അതിൻ്റെയൊക്കെ പുറകിൽ മറ്റു ചില ലാഭേച്ഛയുണ്ട്. എന്നാൽ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ നിൽക്കാനുള്ള സഹായം തരുന്ന ഒരേ ഒരു സ്ഥലം ദൈവത്തിൻ്റെ തിരുസന്നിധിയാണ്. ഞാൻ നിങ്ങളോട് പറയാം, പൗലോസിൻ്റെ ഭാഷ കടമെടുത്ത്, എന്തൊക്കെ പ്രശ്നം വന്നാലും, ഏതൊക്കെ കാര്യങ്ങൾ നേരിട്ടാലും, എത്ര ഘോരമായ പോരാട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും, ഇന്നത്തെ സാഹചര്യങ്ങളിൽ നിൽക്കാനുള്ള സഹായം തരുന്ന ദൈവം ഇന്നൊരൊത്തിരി പ്രാവശ്യം പ്രാർത്ഥിക്ക്. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഒന്നോടെ ചിന്തിക്ക്, നീ മരിക്കാത്തത് എന്നെക്കുറിച്ച് ദൈവത്തിന് ഇനിയും പ്ലാനുള്ളത് കൊണ്ടാണ്. എന്നാൽ ആ പ്ലാനും പദ്ധതികളും നിറവേറ്റുവാനുള്ള, നിൽക്കാനുള്ള സഹായം അതിന്ന് ദൈവം തരും. ദൈവത്തോട് പ്രാർത്ഥിക്ക്, ഇപ്പോഴത്തെ വിഷയത്തിൽ നിൽക്കാൻ എന്നെ സഹായിക്കണം, ഇതിനപ്പുറമുള്ള നന്മ അനുഭവിപ്പാൻ എന്നെ അനുവദിക്കണം. കർത്താവ് ചെയ്യുമെന്നുള്ള വിചാരത്തോടെ പൗലോസ് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് തന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ന് വരെ നിൽക്കാൻ സഹായം, എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുന്നു. നിങ്ങൾക്ക് ആ വാക്ക് അടിവരയിട്ട് സൂക്ഷിക്കാൻ പറ്റട്ടെ. എങ്ങനെ നിൽക്കും, എങ്ങനെ പിടിച്ചു നിൽക്കും? ദൈവത്തിൻ്റെ സഹായം ലഭിക്കുകയാൽ. ആ സഹായകനെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ മുറുകെ പിടിക്ക്. ഈ ദിവസങ്ങളിൽ ആ ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടും. ആ സഹായം നിങ്ങളെ പിടിച്ചു നിർത്തും. ദൈവം അത് ചെയ്യട്ടെ. എത്ര ഞെരുക്കമാണെങ്കിലും, നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിൽ അധ്വാനിക്കുന്ന ഒരാളാണെങ്കിലും, നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങൾ പുലർത്തേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ തോളിലുണ്ടെങ്കിലും, നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു സഹായകനുണ്ട്. ആ സഹായകനെ നിങ്ങളുടെ അകക്കണ്ണുകൊണ്ട് കാണുക. നിങ്ങളുടെ ആധാരം കൊണ്ട് കൊടുക്കേണ്ട, കരമടച്ച രസീത് കൊണ്ട് കൊടുക്കേണ്ട, ജാമ്യക്കാരനെ കൊടുക്കേണ്ട, ഈ ദൈവത്തിൽ നിന്ന് സഹായം കിട്ടാൻ ദൈവത്തോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. എന്നെ കൂടി സഹായിക്കാൻ പറ. ദൈവം നിൽക്കാനുള്ള സഹായം, ഈ സാഹചര്യങ്ങളിൽ നിൽക്കാനുള്ള സഹായം ദൈവം തരും. നിന്നെ നിർത്തിയാൽ ബാക്കി ദൈവം നോക്കിക്കോളും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിൽക്കാൻ ത്രാണിയില്ലാത്ത, പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്ത കടം, ഞെരുക്കം, അപഹാസ്യം, പരിഹാസം എന്നിത്യാദി കാര്യങ്ങളുടെ നടുവിൽ നിൽക്കാൻ പറ്റാതെ വളഞ്ഞു പോയ ഒത്തിരി പേരുണ്ട്. ഈ കടമ്പയൊന്ന് കടന്നു കിട്ടാൻ, ഇവിടെയൊന്ന് പിടിച്ചു നിൽക്കാൻ എൻ്റെ കർത്താവേ, അവർ ജീവിച്ചിരിക്കുന്നത് അവരെക്കുറിച്ച് പദ്ധതികളുള്ളത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് യോസേപ്പിനെ പിടിച്ചു നിർത്തിയ ദൈവം, ദാവീദിനെ പിടിച്ചു നിർത്തിയ ദൈവം, പൗലോസിനെ പിടിച്ചു നിർത്തിയ ദൈവം, ഘോരമായ പോരാട്ടങ്ങളിലും സഹിക്ക വയ്യാത്ത നൊമ്പരങ്ങളിലും നിൽക്കാനുള്ള സഹായം ഭക്തന്മാർക്ക് കൊടുത്ത ദൈവമേ, ഇത് കേൾക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം ആവശ്യമാണ്. നിൻ്റെ മക്കളൊന്ന് നിൽക്കട്ടെ അപ്പാ, നിൽക്കാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.